السلام عليكم ورحمة الله وبركاته. يا سيدي سندي أوصي ويا مددي كن لي وهيرا على الأعداء بالمددي جير عرضي وخذ بيدي مدى مددي خليفة الله فينا يا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني مرادي يا مرادي يا مرادي مرادي شاء قدير الله مرادي وشوقي أنت يا قطب الزمان وجودي مظهر الله سلطاني. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഖുത്ബുസ്സമാൻ ശൈഖുന മഹാനവർഗളുടെ പൊന്നോമന പുത്രൻ ഹാജി ശൈഖ് അഹമ്മദ് കബീർ ഷാ ഖാദരി ചിസ്തി മഹാനവർഗളുടെ പേരമക്കൾ ബഹുമാനപ്പെട്ട അക്ബർ അലി സുൽത്താൻ, ബഹുമാനപ്പെട്ട ഖമർ അലി ദർവേഷ് സുൽത്താൻ, വേദിയിൽ ഉപവിഷ്ടരായ ജനപ്രതിനിധികളെ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാർ, പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നിസാമിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിദ്യാർത്ഥി സംഘടന ബഹുമാനപ്പെട്ട നായിബ് അവർകൾ ഹാജി ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദരി ചിസ്തി, ബഹുമാനപ്പെട്ടവർ അതിന് പുതിയ പേര് നൽകിയിരിക്കുകയാണ്. അതായത് നിസാമിയ സ്റ്റുഡൻസ് ബോർഡ് NSB, ഇതാണ് ഇന്നു മുതൽ നിസാമിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടനയുടെ പേര്. അതോടൊപ്പം പുതിയ കമ്മിറ്റി ഭാരവാഹികളെയും ഈ സദസ്സിൽ പ്രഖ്യാപിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതനുസരിച്ച് അതും കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞ വാക്കുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കോളേജ് ലീഡർ ബാസിത് പനവൂർ M1, അസിസ്റ്റന്റ് ലീഡർ സിനാൻ കൊല്ലൂർ M1, സംഘടനാ പ്രസിഡന്റ് ആബിദ് പനവൂർ M1, വൈസ് പ്രസിഡന്റ് അബ്ബാസ് സഫ്വാൻ കാസർഗോഡ് M1, ജനറൽ സെക്രട്ടറി ഇജാസ് മാഹിൻ മെമ്പാഴം M1, ജോയിന്റ് സെക്രട്ടറി കാമിൽ ഹുസൈൻ മാംഗ്ലൂർ B2, ട്രഷറർ സിനാൻ പുല്ലൂർ M1. സബ് കമ്മിറ്റികളുണ്ട്. ഒന്ന് ലിറ്റററി ക്ലബ്, കൺവീനർ അമീൻ അബ്ദുൽ നാസർ B2, കോർഡിനേറ്റർ അൻവർ ചെർപ്പുളശ്ശേരി +1, മീഡിയ ടീം കൺവീനർ റിദ്വാനുൽ മുർഷിദ് മുണ്ടംപറമ്പ് B2, കോർഡിനേറ്റർ സുഹൈൽ കിടങ്ങഴി D1, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് യൂണിറ്റ് കൺവീനർ സയ്യിദ് നവാസ് കൊല്ലം M1, കോർഡിനേറ്റർ അൽഹാദ് MA ആലുവ D2, ലൈബ്രറി ആൻഡ് റിസർച്ച് വിങ് കൺവീനർ ഉമേർ കരുനാഗപ്പള്ളി B1, കോർഡിനേറ്റർ സൈഫുദ്ദീൻ കോഴിക്കോട് +1, സ്റ്റോർ കമ്മിറ്റി കൺവീനർ സെയ്തലവി വല്ലപ്പുഴ B1, കോർഡിനേറ്റർ തൻസീർ P കൊടുവള്ളു. ഇവരാണ് അടുത്ത വർഷത്തെ
നിസാമിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടന അഥവാ നിസാമിയ സ്റ്റുഡൻസ് ബോർഡ് NSB ഈ കമ്മിറ്റിയുടെ ഭാരവാഹി. മഹാനായ കുത്തുബുസമാൻ മഹാനവറുകളുടെ ഹക്ക് കൊണ്ട്, മഹാനവറുകളുടെ നായിബ് അവറുകളുടെ ഹക്ക് കൊണ്ട്, അവിടുത്തെ പ്രത്യേകമായ അഹ്ലു ബൈത്തിൻ്റെ ഹക്ക് കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കമ്മിറ്റി ഭാരവാഹികൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. സഹോദരങ്ങളെ, വളരെ വികാരനിർഭരമായ ഈ നിമിഷം, ആ നിമിഷങ്ങൾ നാം നിശ്ചയം മഹാനായ കുത്തുബുസമാനിൽ ലയിച്ചു പോയി. ആത്മാവ് മാത്രമല്ല, ശരീരവും മജ്ജയും മാംസവും ഒക്കെ മഹാനായ കുത്തുബുസമാനിൽ ലയിച്ചു പോയി. അങ്ങനെ ഈറൻ അണിഞ്ഞ് കണ്ണുകളുമായി മഹാനവറുകളിലൂടെ ആത്മാവ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വലിയൊരു മുഖ്യപ്രഭാഷണത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ചില സുപ്രധാനമായ കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നിസാമിയ ഇൻസ്റ്റിറ്റ്യൂട്ട് 21-ാം നൂറ്റാണ്ടിൽ ഈ വിശുദ്ധമായ ഗേഹത്തിന് പരിസരത്ത് വെച്ച്, ഈ വിശുദ്ധ ഭൂമിയിൽ വെച്ച് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലൊരു നിസാമിയ മദ്രസ 11-ാം നൂറ്റാണ്ടിൽ ബഗ്ദാദിൽ രൂപീകരിക്കപ്പെടുകയുണ്ടായി. അന്നത്തെ ഭരണാധികാരി അറബ് അർസലാന്റെ മന്ത്രിയായിരുന്ന നിസാമുൽ മുൽക്ക്, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നിസാമിയ മദ്രസ 10 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബഗ്ദാദിൽ നിർമ്മിക്കപ്പെടുകയുണ്ട്. അതിന് ധാരാളം ബ്രാഞ്ചുകൾ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അങ്ങനെ നിസാമിയ മദ്രസകൾ ഒരുപാടുണ്ടായി. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസാലി റളിയല്ലാഹു തആല മഹാനവറുകൾ അടക്കമുള്ള ഒരുപാട് മഹാപണ്ഡിതന്മാർ ബഗ്ദാദിലെ നിസാമിയ മദ്രസയിൽ പ്രധാനാധ്യാപകരായി സേവനമനുഷ്ഠിച്ചു. ഇൻഷാല്ലാ ഈ നിസാമിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അധികം താമസിക്കാതെ ലോകമൊട്ടുക്കും വ്യാപിക്കും, യാതൊരു സംശയവും അതിലില്ല. അതാണ് ഈ ഉദ്ഘാടന വേദി നമ്മോട് വിളിച്ചു പറയുന്നത്. നമ്മുടെയൊക്കെ ആത്മാവ് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് നിസാമിയ ഇൻസ്റ്റിറ്റ്യൂട്ട്? ധാരാളം സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളത്തിലധികമുണ്ട്. പിന്നെന്തിന് ഇങ്ങനെയൊരു നിസാമിയ ഇൻസ്റ്റിറ്റ്യൂട്ട്? പ്രസക്തമായ ചോദ്യമാണ്. ബഹുമാനപ്പെട്ട കുത്തുബുസമാൻ ശൈഖുന മഹാനവറുകൾ തുടങ്ങിവെച്ച ദൗത്യം എന്താണെന്ന് വിശദീകരിച്ചാൽ, അതിന്റെ തുടർച്ചയായാണ് നിസാമിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എന്റെ മുമ്പ് പ്രസംഗിച്ച നേതാക്കൾ എല്ലാവരും മഹാനായ കുത്തുബുസമാൻ മഹാനവറുകളെ വളരെ ബഹുമാനപരസ്യം വിശിഷ്യ നമ്മുടെ ബഹുമാന്യരായ ശ്രീ ബാബു കരിയാണ്, അദ്ദേഹം വിതുമ്പിക്കൊണ്ടാണ് മഹാനവറുകളുടെ പേര് പറഞ്ഞത്. എനിക്കറിയാം അദ്ദേഹവും മഹാനവറുകളുമായുള്ള സ്നേഹബന്ധം. മഹാനവറുകൾ ആത്മീയമായി ഒരുപാട് ആളുകളെ സംസ്കരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ വിശദീകരണം എന്റെ മുമ്പിലിരിക്കുന്നവരോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മഹാനവറുകളുടെ പഴയ വീട്ടിൽ
ഒരിക്കൽ ഒരാളുമായി ഞാൻ സംസാരിക്കുകയില്ല. പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ്. അദ്ദേഹം താടി വച്ച് കണ്ടാൽ തന്നെ ഇബാദത്തുകളിലും മറ്റുമായി മുഴുകി നടക്കുന്ന ഒരാളാണെന്ന് നമുക്ക് വ്യക്തമാണ്. മഹാനവറുകളുമായി അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം കരയുകയാണ്, എന്റെ പഴയകാല അവസ്ഥ വളരെ മോശമായിരുന്നു, എനിക്ക് ഓരോ രാത്രിയും വ്യഭിചരിക്കാൻ പുതിയ പെണ്ണ് നിർബന്ധമായിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് എന്നെ സ്ഫുടം ചെയ്ത് എന്റെ മനസ്സിൽ നിന്ന് അത്തരം ദുർവിചാരങ്ങളെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്തു എന്നെ ഈ കാണുന്ന രീതിയിൽ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയത് മഹാനവറുകളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുകയാണ്. മറ്റൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരുപക്ഷെ അദ്ദേഹം ഈ വേദിയിൽ ഉണ്ടാവും. കഴിഞ്ഞ വർഷം ഈ സമയത്ത് രാത്രി മഗ്രിബ് നിസ്കാരാനന്തരം 10 മണി വരെ അദ്ദേഹം തന്റെ മജ്ലിസിലിരുന്ന് ബഹുമാനപ്പെട്ട ഖുതുബ് സമാൻ മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ശൃംഖലയിലെ ഗുരുക്കന്മാരുടെ ശൃംഖല വായിച്ചുകൊണ്ട് സിൽസില വായിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ പതിവ്. അദ്ദേഹത്തോടായി പറയും, കഴിഞ്ഞ വർഷം നീ ഈ സമയത്ത് ബാറിലായിരുന്നു ചെലവിട്ടിരുന്നതെങ്കിൽ അതിന് നീ പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറഞ്ഞ് മഗ്രിബ് മുതൽ 10 മണി വരെ അദ്ദേഹം മജ്ലിസിൽ കഴിച്ചു കൂട്ടുമായി. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മദ്യപാനം കൊണ്ട് വളഞ്ഞ ഒരു സുഹൃത്ത് മഹാനവറുകളെ സമീപിച്ചു, കൂടുതൽ പരിഹാരമൊന്നും പറഞ്ഞു കൊടുത്തില്ല, ചെറിയൊരു ദിക്കു ചൊല്ലാൻ പറഞ്ഞു. അഡിക്റ്റായി പോയ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഒരു ബാറിൽ കയറാൻ ശ്രമിച്ചപ്പോ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ ഷെയ്ഖുന മഹാനവറുകളുടെ മുഖം കണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിരിഞ്ഞു. അന്ന് അദ്ദേഹം ക്ഷമിച്ചു. തുടർന്ന് മറ്റൊരു ദിവസം വീണ്ടും അദ്ദേഹത്തിന് മോഹം ശക്തമായി വന്നപ്പോൾ ബാറിലെത്തി ബാറിൽ കയറി ഇരുന്ന് മദ്യം ഓർഡർ ചെയ്യുന്ന സമയത്താണ് മഹാനായ ഖുതുബുസ്സമാൻ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റോടി പിന്നീട് ആ പരിപാടി അവസാനിപ്പിച്ചു. ആത്മീയമായ ഒരുപാട് ഉയർച്ചകൾ, ആത്മീയമായ ഒരുപാട് സംസ്കരണ പ്രക്രിയകൾ മഹാനവറുകൾ നടത്തിയെന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ജനായിരങ്ങളുടെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ പൂർണ്ണമായും നിഷ്കാസനം ചെയ്തു. അവർ പരിശുദ്ധരായ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിലേക്ക്, അള്ളാഹുവിലേക്ക് എത്തിക്കാൻ മഹാനവറുകൾ ഒരുപാട് ആളുകളിലൂടെ ആ ആത്മസംസ്കരണം, ആത്മാവിനെ സംസ്കരിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാനസികമായ ഒരുപാട് മാറ്റങ്ങൾ മഹാനവറുകളിലൂടെ ഉണ്ടായി. വിശുക്കുകൊണ്ട് 100 രൂപ പോലും നല്ല വഴിയിൽ ചെലവഴിക്കാൻ മടിച്ചു നിന്നിരുന്നവർ ഇന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ലക്ഷങ്ങൾ സ്വന്തം കയ്യിലില്ലാത്തത് കടം വാങ്ങി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുക്ക് പൂർണ്ണമായും നിഷ്കാസനം ചെയ്തു. ഭീരുത്വം, എന്തും പേടിയോടെ ഭയപ്പാടോടെ കണ്ടിരുന്നവർ എല്ലാ പേടിയും അവസാനിച്ച് അവർ ധീരരായി മാറിയിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ എന്റെ മുമ്പിലിരിക്കുന്നവർക്കും. ആശങ്കകളോടെയായിരുന്നു ചിലരുടെ ജീവിതം. ഇനി എന്ത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ, അല്ലെങ്കിൽ ഭാര്യ ഗർഭിണിയായാൽ എന്ത് സംഭവിക്കും? എല്ലാം അർഹമുർ റാഹിമീനായ കൃപാലുക്കളിൽ ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്ന പടച്ച തമ്പുരാൻ എന്റെ കൂടെയുണ്ട്. എന്റെ മഹാൻ എന്നെ ആ ഒരവസ്ഥയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനെന്തിന് ഭയപ്പെടണം എന്ന ഒരു സന്തോഷത്തിന്റെ, ഒരു സമാധാനത്തിന്റെ മനസ്ഥിതി അവർക്കൊക്കെ കൈവന്നത് മഹാനവർഗങ്ങളിലൂടെയാണ്. ആത്മീയമായ ഒരുപാട് മുന്നേറ്റങ്ങൾ ആയിരക്കണക്കിന് ആളുകൾക്ക്
അതല്ല പതിനായിരക്കണക്കിന് ആളുകൾക്ക് മഹാനവുകൾ നേടിക്കൊടുത്തതിന് ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട്. സമയദൈർഘ്യം പറഞ്ഞു ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുപോലെ മഹാനവുകൾ പൊതുപ്രവർത്തനങ്ങളിൽ നേരത്തെ പല നേതാക്കളും ഇവിടെ സൂചിപ്പിച്ച പോലെ ആധ്യാത്മിക നേതാവായിരുന്നു, ആധ്യാത്മിക പുരുഷനായിരുന്നു, ആത്മീയമായി ഏറ്റവും ഉന്നത സ്ഥാനീയനായിരുന്നു മഹാനവർ. ഖുതുബ് എന്ന ആ പ്രത്യേക പദവി അലങ്കരിച്ച മഹാനവർകൾ ആത്മീയമായി ഒരുപാട് ആളുകളെ ഉയർത്തി എന്നതിൽ യാതൊരു സംശയവും. എന്നാൽ അതോടൊപ്പം മത സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെല്ലാം വളരെ സജീവമായി പ്രവർത്തിച്ച മഹാനവറുകളുടെ പ്രവർത്തനത്തിന്റെ ചില ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ് എന്റെ മുമ്പ് പ്രസംഗിച്ച ചില നേതാക്കൾ ഇവിടെ സൂചിപ്പിച്ചത്. ധാരാളം ഗതിയില്ലാത്തവർ ആ വീട്ടുവളപ്പിൽ ആ വീട്ടുമുറ്റത്ത് എപ്പോഴും കാണുമായി മരുന്നു വേണ്ടവർ, ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞവർ, എല്ലാവരെയും സന്തോഷിപ്പിച്ച് തിരിച്ചയക്കുന്ന പ്രകൃതി മഹാനവറുകൾക്കുണ്ടായി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മഹാനവറുകളെ സമീപിക്കുമായി. നമുക്കറിയാം നേരത്തെ ശ്രീ ബാബു കരിയാട് സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി മഹാനവറുകളെ ഒരു സമയത്ത് ഫോണിൽ സംസാരിച്ചു. എല്ലാവരോടും വ്യക്തമായി മഹാനവുകൾ സംസാരിച്ചു. അല്പം പോലും കൃത്രിമത്വം ഉണ്ടായിരുന്നു, തനിമയാർന്ന സംസാരം. എന്താണോ പറയാനുള്ളത് അത് ആരോടും പറയുമായി. ഓരോരുത്തർക്കും അർഹിക്കുന്ന ബഹുമാനം നൽകിക്കൊണ്ട് എല്ലാവരോടും പറയുമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുന്നത് നേരത്തെ നാം വീഡിയോ കാണുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറുമായി ഇവിടെ ഒരുമിച്ചിരുന്നത് അതിന്റെ വീഡിയോ നാം കാണുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മഹാനവുകളെ സമീപിക്കുമായി, എല്ലാ സാംസ്കാരിക പ്രവർത്തകരും മഹാനവുകളുടെ അടുത്ത് വരുമായി, അവരുമായൊക്കെ ജനങ്ങൾക്ക് നന്മ എന്താണെന്ന് മഹാനവുകൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കുമായി. അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ മതം നോക്കുകയില്ല, രാഷ്ട്രീയ കക്ഷി നോക്കുകയില്ല, ജാതി നോക്കുകയില്ല, ജനങ്ങൾക്ക് നന്മ ഏതാണെന്ന് മഹാനവുകൾ വ്യക്തമാക്കി കൊടുക്കുമായി. ആരോ ധാരാളം ഉദാഹരണങ്ങൾ അതിന് നിരത്താണ്. മതമൈത്രിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മഹാനവർ. അതാണ് ഒരുപാട് ഹിന്ദു സഹോദരന്മാർ മഹാനവറുകളുടെ സമീപത്ത് വന്ന് കാലത്ത് അവർ ജോലിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മഹാനവറുകളിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ടാണ് അവർ ജോലിക്ക് പോകാറുള്ളത്. അങ്ങനെ ഒരുപാട് സഹോദരന്മാരെ, നമ്മുടെ പരിസരത്തുള്ള സഹോദരന്മാരെ, ഹിന്ദു സഹോദരന്മാരെ നമുക്കറിയാം. മഹാനവർകൾ അവരെല്ലാം ബഹുമാനിച്ച് ആദരിച്ച് അവരെ കൈകാര്യം ചെയ്യുമായി, അവരെ സന്തോഷിപ്പിക്കുമായി. ഒരു ഹിന്ദു സഹോദരൻ മരണമാസന്നമായപ്പോൾ എന്നെ ശവസംസ്കാരം നടത്തുന്നതിന് മുമ്പ് എന്നെ സുൽത്താൻ സാറ് വന്ന് കാണും, അതിനുശേഷം മാത്രം എന്നെ ശവസംസ്കാരം നടത്താൻ പാടുള്ളൂ എന്ന് മക്കളോട് വസിയത്ത് ചെയ്തതനുസരിച്ച് അദ്ദേഹം മരണപ്പെട്ടതോടെ മക്കൾ ബഹുമാനപ്പെട്ട സൈഫുന മഹാനവറുകളെ സമീപിക്കുകയും മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് കാണാൻ മഹാനവറുകൾ അവിടെ ചെന്നു. മുഖത്ത് നിന്ന് ആ മൂടുപടം മാറ്റി മഹാനായ ഖുതുബുസ്സമാൻ അദ്ദേഹത്തെ കുറെ നേരം നോക്കിയതിന് ശേഷം വീണ്ടും തിരിച്ചു മൂടിയിട്ടത് മഹാനവറുകൾ തിരിച്ചു പോകും. ഇനി സംസ്കരണ പ്രക്രിയകൾ നടത്തൂ എന്ന് പറഞ്ഞ്
മഹാനവർക്ക് തിരിച്ചു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മഹാനവർക്ക് ശുഭകരമായ വാർത്തയാണ് പറഞ്ഞത്. എത്രയെത്ര അനുഭവങ്ങൾ സഹോദരങ്ങൾ! മതം പരസ്പരം കലഹിക്കാനോ പരസ്പരം അസൂയ വെക്കാനോ വൈരത്തോടെ വെറുപ്പോടെ പെരുമാറാനോ ഉള്ളതല്ലെന്ന് മഹാനവർകൾ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു. അവിടുത്തെ ശിഷ്യഗണങ്ങളിൽ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിക്കൊടുത്തു. ഹിന്ദു സഹോദരങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന കർക്കിടക കഞ്ഞി, മരുന്ന് കഞ്ഞി, അതിന്റെ വിതരണോദ്ഘാടനത്തിന് മഹാനവർകൾ പലപ്പോഴും പോകാറുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ആ മരുന്ന് കഞ്ഞി നമ്മുടെ കോളേജിൽ കൊണ്ടുവരും, കുട്ടികളോടൊക്കെ കുടിക്കാൻ മഹാനവർകൾ പറയും. എന്തോ ഒരു മതമൈത്രിയാണ് സഹോദരങ്ങൾ! മതത്തിന്റെ പേരിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് മഹാനവർകളുടെ ഈ അധ്യാപനങ്ങൾ എത്രയേറെ ഉത്കൃഷ്ടമാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മതമൈത്രി സംസാരിക്കുന്ന പലരുമുണ്ട്, പക്ഷെ അവരുടെയൊക്കെ ഉള്ളിൽ ഒരു വെറുപ്പ് മറ്റ് മതസ്ഥനോടുണ്ട് എന്നതിൽ സംശയമില്ല. നാക്കുകൊണ്ട് മതമൈത്രി സംസാരിക്കുകയാണവർ. എന്നോട് തന്നെ പല സഹോദരന്മാരും പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, മഹാനായ കുത്തുബുദ്ധന്മാരുമായി ബന്ധപ്പെട്ടതോടെയാണ്. അതിനു മുമ്പ് പല നേതാക്കളിൽ നിന്നും അവരൊക്കെ മതമൈത്രി പ്രസംഗിക്കുമായിരുന്നെങ്കിലും ഒരു ചെറിയ ഉറപ്പ് ഉള്ളിലുണ്ടായിരുന്നത് അത് പൂർണ്ണമായും നിശേഷം നീക്കപ്പെട്ടത്, അത് നിഷ്കാസനം ചെയ്യപ്പെട്ടത് മഹാനായ കുത്തുബുദ്ധന്മാർ മഹാനവറുകളുമായി സന്ധിച്ചതോടെയാണ്, അവിടുത്തെ മുരീദായതോടുകൂടെയാണെന്ന് പലരും എന്നോട് പറയുകയാണ്. വാക്കുകൊണ്ടല്ല, യഥാർത്ഥത്തിൽ മതമൈത്രി, മനുഷ്യസ്നേഹം, ഇർഹമു മൻ ഫിൽ അർദ് ഇർഹംകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവർ അതാരായത്, അവിടെ ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, രാഷ്ട്രീയം പ്രശ്നമല്ല, ഗോത്രം പ്രശ്നമല്ല. നിങ്ങൾ കരുണ കാണിക്കണം, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. ആ രീതിയിൽ മതമൈത്രി നമ്മെ പഠിപ്പിച്ചത് മഹാനായ കുത്തുബുദ്ധന്മാർ. വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന ദിവസം, തകർന്നതിനോടനുബന്ധിച്ച ദിവസം ഞാൻ മഹാനവറുകളുടെ അടുത്ത് വന്നു. വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു മഹാനവറുകൾ ആ സംഭവത്തോട് പ്രതികരിച്ചത്. നിരപരാധികളായ അവരെ കൊന്നതിന് അള്ളാഹുവിനോട് അവർ എന്ത് മറുപടി പറയും? വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിലൂടെ തകർത്തവർ ഇസ്ലാമിന്റെ പേരുള്ളവരായിരിക്കാം, പക്ഷെ അവരോട് മഹാനവറുകൾ ചോദിച്ചൊരു ചോദ്യം, അവർ നിരപരാധികൾ, ആ നിരപരാധികളെ കൊന്നതിന് അവർ അള്ളാഹുവിനോട് എന്ത് മറുപടിയാണ് പറയുക? യഥാർത്ഥ മതമൈത്രിയും ഐക്യവും മനുഷ്യർ തമ്മിലുള്ള ഐക്യവും സ്നേഹവും മഹാനവകൾ നന്നായി ലോകത്തെ പഠിപ്പിച്ചു. അവിടുത്തെ മുരീദുമാരിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി. അതുപോലെ മഹാനവറുകൾ വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം നൽകി. വിദ്യാഭ്യാസത്തിന് മഹാനവറുകൾ നൽകിയ പ്രാധാന്യം മത ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്ന സമയത്ത് ഈലാനി ശരീഫിലൊരു മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ മഹാനവറുകൾ തയ്യാറായി. അതിന് കാരണം മഹാനവറുകൾ വിശദീകരിച്ചു. വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം ഒരു മനുഷ്യന്റെ പാരത്രികമായ ജീവിതത്തിന് അനിവാര്യം. ഭൗതിക വിദ്യാഭ്യാസം ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമാണ്. അത് രണ്ടും ഉണ്ടായതുകൊണ്ട് ഒരാൾ നന്നാവുകയും നൂറോളം വർഷമായി ഈ കേരളത്തിന്റെ ഭൂമുഖത്ത് നിന്ന് ത്വരീഖത്തും ശൈഖുമൊക്കെ എടുത്തു കളയാൻ പല സംഘടനകളും ശ്രമിച്ച് അതിന്റെ ഇരയായി മാറിയിരിക്കുകയാണ് ഇന്ന് മുസ്ലിം സമൂഹം.
അങ്ങനെ മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ധാരാളം വൃത്തികേടുകൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. മതപരമായവർ പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, പക്ഷേ അവർക്ക് ഗ്രിപ്പ് ലഭിക്കുന്നില്ല, മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, വൃത്തികേടുകളിലേക്ക് തിന്മകളിലേക്ക് അവർ കൂപ്പുകുത്തുന്നു. എന്താണ് കാരണം? അവർ തസൂഫ് പഠിക്കുന്നു, ഇയാ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ അവർ പഠിക്കുന്നു, അൽഖിയ പഠിക്കുന്നു. അത് പഠിക്കുന്നത് കൊണ്ട് മാത്രം ഒരാളുടെ മനസ്സിന് സംസ്കരണം നടക്കുകയില്ല, ഒരാളുടെ മനസ്സ്, ഒരാളുടെ ആത്മാവ് നന്നാവുകയില്ല. ആ തസവൂഫിന്റെ ആധ്യാത്മിക വിജ്ഞാനത്തിന്റെ പ്രയോഗവൽക്കരണം അത് നിർബന്ധമാണെന്ന് പറഞ്ഞ് ഒരു പുതിയ സ്ഥാപനം മഹാനവുകൾ തുടങ്ങുകയുണ്ടായി. അതായിരുന്നു ഇതുവരെ ജീലാനി ശരീഫിൽ പ്രവർത്തിച്ചത്. തസവൂഫിന്റെ വിജ്ഞാനം കൊണ്ട് മാത്രം, അത് ചൊല്ലിപ്പഠിച്ചത് കൊണ്ട് മാത്രം ഒരാൾ നന്നാവുകയില്ല. അഹങ്കാരം നിഷിദ്ധമാണ്, അത് നിഷിദ്ധമാണെന്ന് പത്തോ ഇരുപതോ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് അഹങ്കാരം മനസ്സിൽ നിന്ന് എടുത്തു കളയപ്പെടുകയില്ല. അത് എടുത്തു കളയപ്പെടാൻ ചില ആധ്യാത്മിക ചികിത്സകളുണ്ട്. അതിന് മനസ്സിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവും അവന്റെ തിരുദൂതരുമാണെന്ന ഒരവസ്ഥയിലേക്ക് ആദ്യം അയാൾ എത്തണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധ കലിമത്ത് തൗഹീദിൽ ബൈഅത്ത് നൽകി, പ്രതിജ്ഞ നൽകി. അതിനുശേഷം അത്തരം ഗുണങ്ങൾ ഓരോന്നോരോന്നായി വിവിധ രീതി നിസ്കാരങ്ങൾക്ക് ശേഷം പല രീതി മഹാനവറുകളുടെ ശിഷ്യങ്ങൾ ശിഷ്യന്മാർക്കറിയാം എങ്ങനെയൊക്കെയെന്ന്. ആ രീതിയിൽ മഹാനവറുകൾ ആത്മാവിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയാണ് മഹാനവറുകൾ ഈ തസവൂഫിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളുടെ പ്രയോഗവൽക്കരണം യാഥാർത്ഥ്യമാക്കിയത്. അതിനുവേണ്ടിയാണ് മഹാനവർക്ക് ഒരു സ്ഥാപനം തുടങ്ങിയത്. മതഭൗതിക വിദ്യാഭ്യാസം ആത്മീയതയുടെ, ആത്മീയ വിജ്ഞാനത്തിന്റെ പ്രയോഗവൽക്കരണത്തിലൂടെ ഇവിടെ നടപ്പാക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനവർക്ക് 3 വർഷം മുമ്പ് യാത്രയായി. ഇല്ല, മഹാനവറുകൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. പറഞ്ഞവരെല്ലാം, എന്റെ മുമ്പ് പ്രസംഗിച്ചവരെല്ലാം പറഞ്ഞ പോലെ മഹാനവറുകൾ നമ്മുടെ കൂടെയുണ്ട്. ഓരോരുത്തരും അതനുഭവിക്കുന്നു, എന്റെ കൂടെയുണ്ട്, എന്റെ കൂടെ മഹാനുണ്ട്, എന്റെ മഹാൻ എന്റെ കൂടെയുണ്ട്. ഒരു സന്തോഷ വാർത്ത സഹോദരങ്ങളെ, ഈ നിമിഷം നാം വളരെ സന്തോഷത്തോടെ, വളരെ ആനന്ദത്തോടെ ഉൾക്കൊള്ളേണ്ടതായ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ പരിശുദ്ധ മുഹൂർത്തത്തിൽ ഈ നിസാമിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നടന്ന ഈ പവിത്രമായ വേദി ആ സന്തോഷ വാർത്ത എന്തെന്നാണ്? മഹാനായ കുത്തുബുസമാൻ മഹാനവർക്ക് ആധ്യാത്മിക മേഖലയിൽ പ്രക്ഷോഭിച്ചു നിന്നു. മത സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ മഹാനവറുകൾ സജീവമായി. വിദ്യാഭ്യാസ മേഖലക്ക് ഇതുവരെ ആരും നൽകാത്ത വലിയൊരു സംഭാവന നൽകിക്കൊണ്ട് മഹാനവറുകൾ മാതൃകയായി. ഈ പ്രവർത്തനങ്ങളെല്ലാം മഹാനവറുകൾ അവിടുത്തെ പൊന്നോമന പുത്രനായ ഹാജി ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിസ്തിയെ തന്റെ പകരക്കാരനാക്കി മഹാനവറുകൾ പറഞ്ഞ ആ വാക്ക് പാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖബറിൽ കിടന്ന് കളിക്കാൻ പഠിച്ചാണ് ഞാൻ വന്നത്. ആ വാക്ക് മഹാനവറുകൾ പാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നടന്ന സംഭവങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ മഹാനവറുകൾ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹാജി ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിസ്തി അപ്പടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം കാണും. എന്നാൽ ഇന്നത്തെ ഈ വിശിഷ്ട ദിനത്തിൽ ഈ നിസാമിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നടന്ന ഈ മുഹൂർത്തത്തിൽ മഹാനവറുകൾ
ഇവിടെ കാഴ്ചവെച്ചിരുന്ന ആധ്യാത്മികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടർച്ച ബഹുമാനപ്പെട്ട ഹാജി ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരിയിലൂടെ ഇന്നു മുതൽ നടക്കുകയാണ്, ഇന്നു മുതൽ അതിന്റെ തുടർച്ച നടക്കുകയാണ് എന്ന് മഹാനവർകൾ വളരെ വസ്തുനിഷ്ഠമായി നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ഈ വസ്തുതയാണ് ഇന്നു മുതൽ നാം മനസ്സിലാക്കേണ്ടത്. ഇതുവരെ മഹാനവർകൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നു, ആ പ്രവർത്തനങ്ങൾ ഒട്ടും അതിൽ ന്യൂനത വരാതെ കുറവ് വരാതെ വളരെ ഭംഗിയായി മഹാനവർകൾ കബറിൽ കടന്ന് കളിക്കാൻ പഠിച്ചാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇനി മുതൽ അതിൻ്റെ യഥാർത്ഥ പ്രവർത്തനം, ഒരുപാട് കാര്യങ്ങൾ മഹാനവർകൾ തുടങ്ങിവെച്ചു, ഒരുപാട് കാര്യങ്ങൾ മഹാനവർകൾ പൂർത്തീകരിക്കാൻ ബാക്കി വെച്ചു, അതെല്ലാം മഹാനായ ഹാജി ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിസ്തി ബഹുമാനപ്പെട്ടവരിലൂടെ ഇന്നു മുതൽ ലോകത്ത് നടക്കാൻ പോവുകയാണ്. ആ വസ്തുത മനസ്സിലാക്കിയിട്ടായിരിക്കണം സഹോദരങ്ങളെ ഈ നിസാമിയ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടന ദിനത്തെ നാം മനസ്സിലാക്കുന്നത്. ഇത് തികച്ചും ഐതിഹാസികമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിനമാണ്. നാം പരിശോധിച്ചു നോക്കിയാൽ ആ രീതിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹാജി ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരി മഹാനവറുകളുടെ പ്രവർത്തനവും ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖുന മഹാനവറുകളുടെ പ്രവർത്തനവും നാം നിരീക്ഷിച്ചാൽ തികച്ചും തുല്യമായി ഒരുപോലെയായി നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് ചില വാക്കുകൾ ഏതൊരു രീതിയിൽ പറയുന്നോ അതുപോലെ സംഭവിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ മഹാനവറുകളുടെ കാര്യത്തിലുണ്ടെങ്കിൽ അതുപോലെ ബഹുമാനപ്പെട്ട നായിബ് അവർകൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കുകൾ അതുപോലെ സംഭവിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കൊറോണ കാലത്ത് ഉപജീവന മാർഗം പ്രയാസപ്പെട്ട് വളഞ്ഞവർക്ക് ബഹുമാനപ്പെട്ട നായിബ് അവർകൾ വലിയ സഹായം നൽകിയത് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ച പോലെ ഗത്യന്തരമില്ലാത്തവരെ, രോഗികളെ, മരുന്ന് ആവശ്യമുള്ളവരെ, അങ്ങനെയുള്ളവരെയൊക്കെ നന്നായി പരിഗണിക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങളോട് കരുണ കാണിക്കുന്ന ആ അവസ്ഥ ബഹുമാനപ്പെട്ട നായിബ് അവറുകളിലും നമുക്ക്. ആത്മീയമായി മഹാനവറുകളെ പോലെ ഒരുപാട് പേർ തങ്ങളുടെ ദുസ്വഭാവങ്ങൾ അവസാനിപ്പിച്ച് മഹാനായ നായിബ് അവറുകളുടെ ഹാജി ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിസ്തിയുടെ ശിഷ്യഗണങ്ങളായി എപ്പോഴും ഇവിടെ മഹാനവറുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ സദാസമയം തമ്പടിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ എല്ലാ സഹോദര സമുദായാംഗങ്ങളൊക്കെയുണ്ട്, ഹിന്ദു സുഹൃത്തുക്കളുണ്ട്, എല്ലാ ജാതി മതസ്ഥരും ബഹുമാനപ്പെട്ടവരെ ഇതുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്കൊക്കെ ബഹുമാനപ്പെട്ട നായിബ് അവറുകളിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ നേടുകയും അവർക്ക് ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങൾ. മഹാനായ ഖുത്ബുസ്സമാൻ ഷെയ്ഖുന മഹാനവറുകളുടെ അവസ്ഥ മഹാനവർകൾ വളരെ വ്യക്തമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനസ് സുൽത്താനു അഅലാ കുല്ലി കുതുബി, അനസ് സുൽത്താനു അഅലാ കുല്ലി കുതുബി വമൻ യതീനി ബിശ്ശക്കി, ആരെങ്കിലും ഞാൻ എല്ലാ കുതുബന്മാരുടെയും നേതാവ്, ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവൻ എന്റെ മുമ്പിൽ വരട്ടെ, ഞാനത് അവന്റെ മുമ്പിൽ തെളിയിക്കാം. ആകാശത്തിന് മുകളിലുള്ള കാര്യങ്ങൾ എനിക്കറിയാം. മഹാനവർകൾ ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ് നാം സിയാറത്തിന് മുമ്പ് ചെല്ലുന്ന ആ ബെയ്ത്ത്. ആ ബെയ്ത്ത് മഹാനവർകൾ നോക്കിയിട്ട് പറഞ്ഞു,
ഇതൊക്കെ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ അതിൽ എണ്ണി എണ്ണി പറയും. ഏതായാലും മഹാനവറുകൾ അത് അംഗീകരിച്ചു എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നായിബ് അവറുകൾ അത് ചൊല്ലി നാം അത് ചൊല്ലിക്കൊണ്ടിരിക്കും. അതുപോലെ മഹാനവറുകളുടെ മാല, അത് മഹാനവറുകൾ കണ്ടതിന് ശേഷം എന്തിനും ഇത് മതി എന്ന് മഹാനവറുകൾ പറയുകയുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികൾക്കും അത് പരിഹാരമാകുമെന്ന് മഹാനവറുകളുടെ വാക്കുണ്ടായതുകൊണ്ട് നാം അത് ചൊല്ലുന്നു. എല്ലാ പ്രതിസന്ധികളും മാലയിലൂടെ പരിഹരിച്ചു പോകുന്നത് ധാരാളം നമുക്ക് അനുഭവമാണ്. രചയിതാക്കളുടെ വണ്ണ വലുപ്പവും ഒന്നുമല്ല, മഹാനായ കുതുബുസമാൻ അത് അംഗീകരിച്ചു, നായിബ് അവർ അത് അംഗീകരിച്ചു. അതുകൊണ്ട് നാം അത് ചൊല്ലുന്നു. അതുകൊണ്ട് ധാരാളം നേട്ടങ്ങൾ നമുക്കുണ്ടാകും. അതൊക്കെ ബഹുമാനപ്പെട്ട നായിബ് അവർകൾ പറഞ്ഞ രീതി. കഴിഞ്ഞ ദിവസം നാം പറയുകയുണ്ടായി, മഹാനായ കുതുബുസമാനിലേക്ക് ഒരാൾക്ക് എത്തണമെങ്കിൽ ബഹുമാനപ്പെട്ട നായിബ് അവർഗിലൂടെ മാത്രമേ സാധിക്കൂ. ബഹുമാനപ്പെട്ട ഹാജി ഷെയ്ഖ് അഹമ്മദ് കബീർ ഷാ ഖാദരി ചിസ്തി, ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ പൊന്നോമന പുത്രൻ, മഹാനവറുകളുടെ ഖലീഫ, ബഹുമാനപ്പെട്ടവർ വളരെ വ്യക്തമായി പറയുകയുണ്ടായി, ഈ എനിക്ക് വരെ വിജയിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട നായിബ് അവർഗളെ തുടർന്നേ പറ്റൂ എന്ന് ബഹുമാനപ്പെട്ട ഹാജി ഷെയ്ഖ് അഹമ്മദ് കബീർ ഷാ ഖാദരി ചിസ്തി പറയണമെങ്കിൽ സഹോദരങ്ങളെ, അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ നാം മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല. അങ്ങനെ മനസ്സിലാക്കി ആ പരിശുദ്ധമായ ആ നേതൃത്വം പൂർണ്ണമായി അംഗീകരിച്ച് മഹാനായ കുതുബുസമാന്റെ യഥാർത്ഥ തൃപ്തി നേടാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അതിന് മഹാനായ നായിബ് അവറുകളിലൂടെ മാത്രമേ അതിന് കഴിയൂ എന്ന വസ്തുത മനസ്സിലാക്കി ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ നാം ഓരോരുത്തരും സജ്ജരാവുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ കുതുബുസമാൻ ഷെയ്ഖുന മഹാനവറുകളുടെ തിരുനോട്ടം കൊണ്ട് അനുഗ്രഹീതമായവൻ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നായിബ് അവറുകളുടെ യഥാർത്ഥ ആശിക്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മരിക്കുന്ന സമയം പരിപൂർണ ഈമാനോടെ പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മഹാനവറുകളുടെ സാന്നിധ്യത്തിലായി, മഹാന്മാരുടെ സാന്നിധ്യത്തിലായി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് യാത്രയാവുന്നവരി നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നമ്മിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന പലരും അവരുടെ രോഗം അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. പല പല ലക്ഷ്യങ്ങളും നേടാൻ പലരും ദുആ കൊണ്ട് അഭ്യർത്ഥിച്ചവരും ഈ പരിശുദ്ധമായ ജിലാനി ഷെരീഫിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരും എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകുമാറാകട്ടെ. പരിപൂർണ്ണ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.